ഹസ്ബൻഡ് കൂടെ വന്നിട്ടില്ലേ? ഉണ്ട്, വിളിക്കൂ. ഇതിനൊന്ന് സൈൻ ചെയ്യണം. ഡോക്ടർ, പേവാർഡ് സിയിൽ അച്ചമ്മയ്ക്ക് സ്വല്പം കോംപ്ലിക്കേഷൻ ആണ്. ബി പി വളരെ ലോ ആയിരിക്കുന്നു. ഞാൻ നോക്കിക്കോളാം. രാധിക ഒരു കാര്യം ചെയ്യാം. ദേ, ഈ ഡി എൻ സി കേസിന്റെ കൺസേൺ ഫോം സൈൻ ചെയ്ത് പേഷ്യന്റിനെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി ഡോക്ടർ. നോക്കിച്ചിരിക്കണ കണ്ട കുറുമ്പിയാ. നമുക്ക് ഇതേപോലത്തെ കൊച്ചിനെ മതി. കുട്ടം വന്നേ. എന്തിനാ? പറയാം വാ. എന്ത് രസല്ലേ ആന്റണി. നമ്മളെവിടേക്ക് പോണേ? ഡോക്ടറെ കാണാൻ. അയ്യോ, കുട്ടന് പേടിയാ. അവര് കുത്തിവെക്കില്ലേ? അതിന് കുട്ടൻ ഇപ്പൊ അസുഖമൊന്നും ഇല്ലല്ലോ. അസുഖം ഉണ്ടെങ്കിലേ അവര് കുത്തിവെക്കുള്ളൂ. അപ്പൊ കുഴപ്പമില്ലല്ലേ. ആശുപത്രി കാണാൻ നല്ല. പിന്നെ എന്റെ ആരാണെന്ന് ഡോക്ടർ ചോദിച്ചാ കുട്ടൻ എന്ത് പറയും? എന്താ പറയണ്ടേ? ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. ഭർത്താവോ? നോക്കേ, ഞാൻ നന്ദിനി കുട്ടിയുടെ ഭർത്താവാ. ഡോക്ടർ ചോദിക്കുമ്പോ പറഞ്ഞാ മതി. റോസമ്മ ഡോക്ടർ. മാഡം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയെ. നന്ദിനി ഇരിക്കൂ. പേടിക്കണ്ട, എന്നെ ശത്രുവായി കാണുകയും വേണ്ട. ഇവിടെ എന്നാൽ കഴിയുന്ന എന്ത് സഹായവും നന്ദിനിക്കുണ്ടാവും. ഇരിക്ക്. രാജീവ് പറഞ്ഞില്ലേ പേടിക്കണ്ടെന്ന്? നന്ദിനി കുട്ടി ഇരുന്നോ? രാജീവ് കുഞ്ഞിന് കുട്ടനെ വലിയ ഇഷ്ടാ അല്ലേ? ഞാനിപ്പ ആരാന്നറിയോ? ആരാ? നന്ദിനി കുട്ടിയുടെ ഭർത്താവാ. ഞാൻ എല്ലാം എനിക്ക് മനസ്സിലായി. അച്ഛനും ചേട്ടനും നിങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർത്ത് ഞാനും എന്റെ അമ്മയും എന്നും വേദനിച്ചിട്ടേ ഉള്ളൂ. നീലാണ്ട മുതലാളിയുടെ മോളായി ജനിച്ചത് ഒരു ശാപമായിട്ടാ ഞാൻ കരുതുന്നേ. നന്ദിനി എടുത്ത ഈ തീരുമാനമുണ്ടല്ലോ, അത് നന്നായിന്നേ ഞാൻ പറയുന്നുള്ളൂ. തന്നെ നശിപ്പിച്ചവന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ഈ ബോളിനെ സ്കീപ്പ് ചെയ്യണം, തോറ്റു കൊടുക്കരുത്.